ഇതിന് മമ്മ ഫൗണ്ടേഷൻ ആദ്യത്തെ ഒരു അവാർഡാണ്. അപ്പോൾ അത് എന്താണ് തികച്ചും അക്ഷയത്തിലാക്കി അതിനെ കൊടുക്കാൻ പറ്റിയ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതിന് അർഹതയെന്ന് പറയാൻ കാരണം കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജാനുവരി ഫെബ്രുവരി 6 മാസമായിട്ട് ഒരു പ്രതിഫലവും വാങ്ങാതെ വളണ്ടിയറായിട്ട് ഇതിന് വേണ്ടിയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളണ്ടിയർ ചെയ്യുന്നത്. സൈക്കിൾ പഠിപ്പിക്കുക മാത്രമല്ല, ഞാൻ പലപ്പോഴും കാണുന്നുണ്ട് പലരുടെയും ഇപ്പൊ ചവിട്ടാൻ വരുന്ന പല പല പ്രശ്നങ്ങളായിട്ട് വരുന്നവരായിരുന്നു. അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊന്ന് മാറ്റി നിർത്തുക. ഇപ്പൊ വളരെ പെട്ടെന്ന് അവർ പഠിക്കുന്നുണ്ട്. നമ്മൾ തുടങ്ങിയ മെത്തേഡ് അല്ല ഇപ്പോൾ വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന് അത്രയുമാണ് അത് കൊടുക്കാനായിട്ട് പിന്നെ എനിക്ക് ഒരു അവസരം കിട്ടിയത്. ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ അവാർഡ് കൊടുക്കാൻ അനുദാനത്തിന് 2023 അതല്ല എന്നെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും ഇത്ര ബഹുമാനിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളത്. അത് തന്നെ എനിക്ക് വളരെയധികം നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് സാറ് പ്രകാശ് സാർ പറയുന്നത്. ഇവിടെ മാത്രമല്ല തിരുവനന്തപുരത്താണെങ്കിലും എവിടെയാണ് എപ്പോഴും സാറിനെ ഒരു സ്ത്രീകളെ വിളിച്ചത് പല പല പ്രശ്നങ്ങളിൽ പെടുന്നത് അവരെല്ലാവരും സാറിന് വിളിക്കുന്ന ഓരോ പ്രശ്നങ്ങളാണ്. പക്ഷെ എല്ലാവർക്കും പരിഹാരം കണ്ടെത്താൻ സാറിന്. അത് തന്നെ ഒരു വല്ലാത്തൊരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ചേർത്ത് നമുക്ക് കിട്ടിയൊരു അഭിമാനമാണ് സാറ്. ഞാനൊന്നുമല്ല, ഞാനത് എനിക്ക് ഈ സദയം വാങ്ങിക്കാൻ വേണ്ടി വളരെയധികം സന്തോഷം. എനിക്കൊരു അഭിമാനം തോന്നുന്നു. ഇത്ര വലിയൊരു മനുഷ്യനാണ് സാറ്. പറയണമെന്ന് എനിക്കറിയില്ല. സാറിന്റെ അമ്മയോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഇത്ര നല്ലൊരു മകന്. അതെ, തീർച്ചയായിട്ടും ആ അമ്മയാണ് ഞാൻ ഈ വനിതാനത്തിൽ സ്മരിക്കുന്നു. അഭിമാനത്തോട് പറയുന്നത് ടി ഡി സ്കൂളിൽ നമ്മൾ സൈക്കിൾ ക്ലബ് തുടങ്ങിയിട്ടുണ്ട്. ചെന്നിട്ട് അവിടെ കുട്ടികളെ കൂടെ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രിവാൻഡ്രത്തിൽ അപ്പൊ നമ്മള് ഇതിൽ തന്നെ വെച്ച് തുടങ്ങാം. ഇതില് ക്ലിക്ക് ചെയ്യാം. വീഡിയോ എടുക്കുന്നവർക്ക് കിട്ടുന്ന മാതിരി എഫ് എം റേഡിയോയിൽ എന്റെ ടോക്ക് കേട്ടിട്ടാണ് ഇത്രയും പേര് വന്നു പഠിച്ചത്. അപ്പൊ നമ്മള് സംസാരിക്കുന്നതനുസരിച്ച് എനിക്ക് മാമത്തോടുള്ളൊരു